പ്രവർത്തിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നത്. ഇന്നലെ രാത്രി വൈകുന്നത് വരെ പ്രധാനമന്ത്രിയും അതോടൊപ്പം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജിയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയും പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജിയും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വെച്ച് ശ്രീ കരമന ജയനെ പാറശാലയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പ്രഖ്യാപിച്ചു. ആ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം ഇപ്പോഴാണ് നടന്നതെങ്കിലും പാറശാലയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായി 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീ കരമന ജയനെ പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യം അല്ലെങ്കിൽ ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ആരായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് ആ പാർട്ടിയിലെയും ആ മുന്നണിയിലെയും ആളുകൾ മാത്രമല്ല ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പോലും സംശയമില്ലാത്ത ഒരു സാഹചര്യം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പൊ പ്രഖ്യാപനം വന്നപ്പോഴാണ് ഉറപ്പിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ബി ജെ പിക്കാർക്കും ബി ഡി ജെ എസുകാർക്കോ എൻ ഡി എക്കാർക്കോ മാത്രമല്ല ഈ പാറശാലയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാമായിരുന്നു. കരമന ജയനായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് 2016 തൊട്ട് അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ നിയോജക മണ്ഡലം ത്തിലെ സാധാരണ ഒരു പൗരനെ പോലെ, ഒരു വോട്ടറെ പോലെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഓടിയെത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീ കരമന ജയൻ. ഞാനിതൊരു ഭംഗിവാക്ക് പറയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കരമന ജയൻ വാസ്തവത്തില് തിരുവനന്തപുരത്ത്, ഞാൻ പുറത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നപ്പോ ഇന്നിപ്പോ അദ്ദേഹം താമസിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം ഉള്ള പൂജപ്പുരയിൽ അവിടെ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മത്സരിക്കണം എന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ആവശ്യപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള വാർഡാണ്. പക്ഷെ കരമന ജയൻ ഈ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞതിനു ശേഷം കരമന ജയൻ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു, എന്നോട് പറഞ്ഞു ഞാൻ പാറശാലയിലാണ് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നിൽക്കുന്നത്, പാറശാലയിലെ ജനങ്ങളോടൊപ്പമാണ്, ആ ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്ന ഒരു കൗൺസിലർ ആവുന്നത് എന്റെ മനസ്സിന്. ഞാൻ നമ്മുടെ സംസ്ഥാന സുരേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു 4 വർഷമായിട്ട് പാറശാലയിലെ സാധാരണക്കാരുടെ ഓരോ പ്രശ്നത്തിനും ഓടിയെത്തുന്ന ഒരാൾ, ആ ആളുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ നിന്ന് മത്സരിച്ച് ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ 35 സീറ്റ് തന്നെയായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവായനെ, 50 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ തിരുവനന്തപുരം മേയറായന് ഡെപ്യൂട്ടി മേയർ മേയർ ശ്രീ ആയിരുന്നു. അത് വേണ്ട എന്ന് വെക്കാൻ കരമന ജയൻ എടുത്ത തീരുമാനം, ആ തീരുമാനം പാറശാലയിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിഹാരം കണ്ടെത്തുക, പാറശാലയെ വികസനത്തിന്റെ, കേരളത്തിന്റെ ഭൂപടത്തിൽ വികസനത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് പാറശാലയെ മാറ്റുക, ഈ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു വ്യക്തി പാറശാലയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആദ്യമായിട്ടാണ് രംഗത്തത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ കള്ളിക്കാട് പ്രദേശത്ത് എയിംസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള പ്രദേശം, ആ പ്രദേശത്ത് എയിംസ് ആരംഭിക്കണം എന്നുള്ള ആവശ്യം, ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള
ഈ തിരഞ്ഞെടുപ്പിലെ ശ്രീ കരമനജയന്റെ പ്രകടന പത്രിക അല്ലെങ്കിൽ മാനിഫെസ്റ്റോ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് നിന്ന് ശ്രീ കരമനജയനെ വിജയിപ്പിച്ചാൽ എയിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തുന്നത് കരമനജയൻ ഒറ്റക്കായിരിക്കില്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഞാൻ കൂടി ചേർന്നിട്ടേ ആ കാര്യം ഞാൻ ഉറപ്പു നൽകാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നു ഈ പ്രദേശം കേരളത്തിന്റെ തെക്കേ അറ്റത്താണ് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ് പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ വികസനം എത്തി നോക്കാൻ മടിച്ചു നിൽക്കുന്ന നിരവധി പ്രദേശങ്ങൾ ഈ പ്രദേശത്തുണ്ട് ആ പ്രദേശങ്ങളിൽ വികസനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം അതിർത്തി കടന്നാൽ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ നിന്ന് നോക്കിയിട്ട് കേരളത്തിലുള്ള ആളുകൾ നെടുവേർപ്പെടുന്ന ഒരു സ്ഥലമാണിത് കാരണം അവിടെ പല കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് വേണ്ടത്ര നല്ല രീതിയിൽ നടക്കാത്തൊരു സാഹചര്യം കാരണം കഴിഞ്ഞ 60-ലേറെ കൊല്ലമായിട്ട് ഈ സംസ്ഥാനത്ത് ഭരിച്ചവരും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവരും അവരുടെ കഴിവില്ലായ്മ അവരുടെ കാര്യക്ഷമതയില്ലായ്മ അതിന്റെ ഫലമായിട്ടാണ് ഈ മണ്ഡലത്തിന്റെ അവികസിതാവസ്ഥ എന്ന് തിരിച്ചറിയുന്ന ജനങ്ങളാണ് പാറശാലയിലെ ജനം ഒരുപക്ഷേ കേരളത്തിന്റെ മറ്റു മണ്ഡലങ്ങളിൽ ആളുകൾക്ക് ഇതുപോലെ അതിർത്തിക്ക് അപ്പുറത്ത് നോക്കിയിട്ട് നെടുവേർപ്പെടേണ്ടി വരുന്ന സാഹചര്യമില്ല കാരണം അതിർത്തിക്കപ്പുറം എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല തമിഴ്നാട്ടിലെ ഓരോ പ്രദേശത്തും നമ്മുടെ ഈ ദേശീയപാത ഇപ്പോ ദേശീയപാത ഏതാണ്ട് വന്നു ആരോട് വരെയുള്ള പ്രദേശം പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിലേക്കോ മധുരയിലേക്കോ തിരുനെൽവേലിയിലേക്കോ പോകുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ അതിർത്തി വരെ എത്താൻ എത്തുന്ന സമയം ആ സമയത്താൾ എത്രയോ കുറവാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ദൂരം സഞ്ചരിക്കാൻ വേണ്ടി വരുന്ന സമയം കാരണം അത്രയും നല്ല റോഡുകൾ അങ്ങനെ വിവിധ കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുള്ള വികസനം ആ വികസനം കൈവരിക്കുന്നതിൽ നമുക്ക് തടസ്സമായിട്ട് നിന്നത് എന്താ തടസ്സമായിട്ട് നിന്നത് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ കഴിവില്ലായ്മ മാത്രമല്ല ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികൾ ആ ജനപ്രതിനിധികളുടെ കാര്യക്ഷമതയില്ലായ്മയും കൂടിയാണ് അതുകൊണ്ട് അതിലൊരു മാറ്റമുണ്ടാകണം കഴിഞ്ഞ 50-60 കൊല്ലങ്ങളായിട്ട് 60-ലേറെ കൊല്ലങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നണികൾ ഭരണത്തിന് കീഴിലാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എല്ലാറ്റിലും നടക്കുന്ന അഴിമതി ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ PSC ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റുകാരുടെ സമരം നടന്നു റാങ്ക് ലിസ്റ്റുകാർ സമരം ചെയ്തപ്പോ അത് പിണറായി വിജയൻ സർക്കാരിന്റെ പിൻവാതിൽ നിയമനത്തിനെതിരായിട്ടാണ് സമരം ചെയ്തത് 2011-16 വരെ ഇവിടെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരും ഇതേപോലത്തെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ട് അപ്പൊ പിൻവാതിൽ നിയമനം ഈ കേരളത്തിൽ ആദ്യമായിട്ട് നടന്നൊരു കാര്യമല്ല കഴിഞ്ഞ എത്ര കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തിൽ ഇരിക്കുന്നവർ പിൻവാതിൽ നിയമനം നടത്തുന്നു ആദ്യമായിട്ട് ജനങ്ങൾ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പടിക കണ്ടപ്പോ അവരാണ് അവര് സമരവുമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നത് ഇത്രയും കാലം ക്ഷമിച്ച് സഹിച്ച് കാത്തിരുന്ന ആളുകൾ ക്ഷമയുടെ അതിര് ആ അതിര് കടന്നപ്പോ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു ഈ കേരളത്തില് ഇപ്പോ ഈ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന വലിയ ആരോപണമാണ് സ്വർണക്കളക്കെടുത്ത് ഈ സർക്കാരിനെതിരായിട്ട് സ്വർണക്കടത്തിന്റെ കേസാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് സോളാർ കേസായിരുന്നു അപ്പൊ അഴിമതിയുടെ കാര്യത്തിലും പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന കാര്യത്തിലും ഇവ രണ്ടുപേരും വ്യത്യസ്തരല്ല കഴിഞ്ഞ സർക്കാർ ബാർക്കോട നടത്തി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ സർക്കാർ ആഴക്കടലിലെ മീൻപിടുത്തം അതിന്റെ കരാർ അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ പണം കയ്യിൽ കീശയിൽ കൈയിട്ട് വരാൻ ശ്രമിച്ചു അപ്പൊ ഈ രണ്ട് സർക്കാരുകളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല ഈ രണ്ട് കൂട്ടരുടെയും സർക്കാരുകൾക്ക് പകരം
ഈ രണ്ട് മുന്നണികൾക്ക് പകരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം എന്നുള്ള ആശയമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഈ കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മിനിയാന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷം പൂർത്തിയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗുജറാത്തിൽ ദണ്ഡി യാത്ര തുടങ്ങിയ ഗുജറാത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അടുത്ത 75 വർഷക്കാലത്തേക്കുള്ള ആഘോഷങ്ങൾ 75 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ 75 വർഷക്കാലത്തെ ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുമ്പോൾ അത് കേവലം ആഘോഷങ്ങളായിട്ടല്ല നടക്കാൻ പോകുന്നത് ആ ആഘോഷങ്ങൾ ഈ നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ നാഴികക്കല്ലാകാൻ പോകുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോഡുകൾ ലഭ്യമാക്കുക ഇതാണ് ഏത് പ്രദേശത്ത് പോയാലും ഈ നാട്ടിലെ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് റോഡ് വീട് കുടിവെള്ളം ഇതാണ് എല്ലാ പ്രദേശത്തും ഇല്ലാത്തത് അപ്പൊ റോഡും വീടും കുടിവെള്ളവും ഇത് മൂന്നും ലഭ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ അതോടൊപ്പം നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാട്ടിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ഇതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ വായ്പ കിട്ടാൻ വേണ്ടിയിട്ട് മുദ്രാ യോജന പക്ഷെ ഇതൊക്കെ നടപ്പിലാകുമ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റോഡ് വേണം ഉൽപാദനം നടപ്പിലാക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഊർജം ഉണ്ടാവണം ഇലക്ട്രിസിറ്റി വേണം അപ്പൊ വെള്ളവും വൈദ്യുതിയും ഒരു നാടിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഈ വെള്ളവും വൈദ്യുതിയും അക്കാര്യത്തിൽ കേരളം ഇപ്പോഴും പിന്നിൽ നിൽക്കുക അപ്പൊ ആ മേഖലയിൽ വളർച്ച ഉണ്ടാകാനുള്ള പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് 65,000 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഊർജ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കുന്നത് അതുകൊണ്ടാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അരുവിക്കരയിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധജല സംഭരണി എന്നുള്ള നിലയിലുള്ള വലിയ സംഭരണി ആ സംഭരണിക്ക് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു നാടിന്റെ വികസനത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കും ഞാൻ ഇതിനു മുൻപ് കുറച്ചു കാലം മുമ്പ് വള്ളറടയിൽ വന്നത് ജനൌഷധിയുടെ കേന്ദ്രയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ആശുപത്രി ഒരാൾക്ക് അസുഖം വരുന്നിരിക്കട്ടെ കൂലിപ്പണിയെടുക്കുന്നവരാണെങ്കിലും മാസ ശമ്പളത്തിന് വാങ്ങുന്നവരാണ് ജോലി ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും അത്യാവശ്യം തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിലെ സഹോദരിമാര് അവര് അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്തുകൊണ്ടു പക്ഷേ വീട്ടിലൊരാൾക്ക് അസുഖം വന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നിരിക്കട്ടെ ഈ കിട്ടുന്ന വരുമാനം ഒന്നിനും തികയില്ല ഒരാഴ്ച ആശുപത്രി കിടന്നാൽ ഒരു മാസത്തെ ശമ്പളം മാത്രമല്ല ഒരു കൊല്ലത്തെ മിച്ചം പിടിച്ച വരുമാനം മുഴുവൻ തീരും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ജനൌഷധി എന്നുള്ള പേരിൽ ഈ നാട്ടിൽ സാധാരണക്കാരന് അവന് അസുഖം വരുമ്പോ അതിന് പരിഹാരമായിട്ടുള്ള മാർഗമായിട്ടുള്ള ഔഷധങ്ങൾ മരുന്നുകൾ ആ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയിൽ ആരംഭിച്ചത് എന്തുകൊണ്ട്
സ്വാതന്ത്ര്യം കിട്ടി 60 കൊല്ലം കഴിഞ്ഞിട്ട് 67 കൊല്ലം കഴിഞ്ഞിട്ട് ഭരണത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇത് നടപ്പിലാക്കേണ്ടി വന്നു. അതിനു മുമ്പുള്ള 67 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച സർക്കാരുകൾ ആ സർക്കാരുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തില്ല. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിഷമം അനുഭവിക്കുന്ന ചായക്കട നടത്തി ജീവിച്ച ഒരാളുടെ മകനായിട്ട് ജനിച്ച അടുത്ത വീടുകളിൽ വീട്ടുപണിയെടുത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റിയ ഒരു അമ്മയുടെ മകനായിട്ട് ജനിച്ച നരേന്ദ്രമോദി എന്ന വ്യക്തി, അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായപ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നം അറിയുന്ന ഒരാൾ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദത്തിലെത്തി. അതാണ് ഇന്ന് ഇന്നത്തെ ഇന്ത്യ. അതാണ് നരേന്ദ്രമോദിയുടെ ഭരണം. അതുകൊണ്ടാണ് ആ ഭരണത്തിന്റെ പ്രത്യേകതകൾ, ആ ഭരണത്തിലൂടെ സാധാരണക്കാർക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനായിട്ട്, ആ പുതിയ കേരളം സൃഷ്ടിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ മാതൃകയിലുള്ള ഭരണം, ആ ഭരണം കേരളത്തിലും ഉണ്ടാകണം എന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എടുത്തു വന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലാണ്, കേരളത്തിലെ 140 സീറ്റിൽ ഒരേ ഒരു സീറ്റിലാണ് ജയിച്ചത്. 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെയും CPM നേതാക്കന്മാരൊക്കെ പറഞ്ഞത് BJP ഒരു കാലത്തും കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല. ഇതാണ് 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഫലപ്രഖ്യാപനം വരെ പറഞ്ഞത്. നമ്മുടെ AK ആന്റണി വലിയ പഴയ നേതാവാണ്, വലിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ BJP ക്കാർക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്ത് കാണണമെങ്കിൽ ഗാലറിയിൽ പാസ് എടുത്ത് കയറേണ്ടി വരും, അല്ലാതെ നിയമസഭയ്ക്ക് അകത്ത് പോയിരിക്കാൻ ഒരു BJP ക്കാർക്കും സാധിക്കില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു AK ആന്റണി കേരളം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ വികസനോത്മകമായിട്ടുള്ള നടപടികൾ കേരളത്തിലും എത്തിക്കുന്നതിന്റെ തുടക്കം കുറിക്കണമെങ്കിൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശബ്ദം ഉയരണം. നിയമത്തെ ജനങ്ങളിലൂടെ ഒ രാജഗോപാൽജിയെ 2016 ആദ്യമായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അംഗമുണ്ടായി. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ ഒരു സീറ്റ് മാത്രമല്ല, പാറശാല ഉൾപ്പെടെ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നിയമസഭാംഗങ്ങളുണ്ടാവും. അത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നടക്കുന്ന വലിയ ചർച്ച എന്താ, ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേമത്ത് BJP ക്കെതിരായിട്ട് ആര് സ്ഥാനാർത്ഥിയാണ്, BJP ക്കിടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്, BJP ആകെ ഒരു സീറ്റ് ജയിച്ചതല്ലേ, ഈ ഒരു സീറ്റ് ജയിച്ച പാർട്ടിക്കെതിരായിട്ട് കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള സർവ കോൺഗ്രസ് നേതാക്കന്മാരെയും വിളിച്ചു നോക്കി, നിങ്ങളൊന്ന് പോയിട്ട് നിൽക്കുവോ, നിങ്ങളൊന്ന് പോയി നിൽക്കുവോ. ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, അവസാനം വടകരയിൽ മത്സരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയച്ച, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയച്ച എന്ന് പറയുമ്പോ അവിടെ ഇങ്ങോട്ട് വിളിച്ച ആളാണ് K. മുരളീധരൻ. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്നത് K. മുരളീധരൻ. തിരുവനന്തപുരത്തുകാരനല്ല K. മുരളീധരൻ, കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്നു തിരുവനന്തപുരത്തേക്ക്, വട്ടിയൂർക്കാവിലേക്ക്. വട്ടിയൂർക്കാവിൽ ജയിച്ചു. അത് കഴിഞ്ഞ് വടകരയിൽ മത്സരിക്കാനാളില്ല K. മുരളീധരൻ വടകരക്ക്. ഇപ്പൊ നേമത്ത് മത്സരിക്കാനാളില്ല K. മുരളീധരൻ വടകരയിൽ നിന്ന് പിന്നെയും വട്ടിയൂർക്കാവിലേക്ക്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇത് ട്രാൻസ്പോർട്ട് ബസ്. ഈ K. മുരളീധരൻ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും എന്ന് ആർക്കറിയാം. ഇതിന്റെ കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നമ്മൾ ഈ കാണുന്ന ഒരു സീറ്റല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് UDFനും LDFനും മനസ്സിലായി. UDFനും LDFനും മനസ്സിലായതുകൊണ്ട് എങ്ങനെയും BJP യുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കണം. ആകെ ശക്തിയുള്ള ഒറ്റൊരു അളിയെ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയച്ച ആളെ തന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ട്.
ഇപ്പോ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ നിർത്തിയാളുടെ ശക്തി എത്രയുണ്ട് എന്നുള്ളത് നിയമത്തിൽ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. കാരണം നിയമത്തിലെ ജനങ്ങൾക്ക് അറിയാം, വേണ്ട സമയത്ത് ആവശ്യമുള്ളപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളെയല്ല, സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാളാണ് നിയമത്ത് വേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിയമത്ത് ഒരു സംശയവും വേണ്ട. ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒന്നിൽ നിന്ന് ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോ ആ വർദ്ധിക്കുന്ന എണ്ണത്തിൽ പാറശാലയുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി, അദ്ദേഹം ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനെ കാണാൻ പോയി, ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ സമുദായത്തിലടക്കം നിങ്ങളുടെ പാർട്ടിയോടുള്ള വലിയ താല്പര്യമുണ്ടായി വരുന്നു, നിങ്ങളുടെ പാർട്ടിയോട് വലിയ ആഭിമുഖ്യം ഉണ്ടാകും, മതത്തിന്റെ പേരിൽ ഞങ്ങൾ കുറെ കാലം നിങ്ങളോട് പുറംതിരിഞ്ഞ് നിന്നിരുന്നു, പക്ഷേ ആ സാഹചര്യമൊക്കെ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്, കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം അത് നേരിട്ട് പറഞ്ഞില്ല, കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് മാത്രമല്ല ഇനി കുറെ കാലം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഡൽഹിയില് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തിരിച്ചു വരാൻ പോകുന്നില്ല. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങള് ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളോട് കാണിച്ചിരുന്ന ഒരു തരത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും തൊടാൻ പാടില്ലാത്ത പാർട്ടിയാണ്, അങ്ങനെയുള്ള ചിന്തയൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചു. കാരണം കേരളത്തിൽ ഈ ഭീകരവാദികൾ വളർന്നു വരും. കേരളത്തിൽ ഭീകരവാദികൾ വളർന്നു വരുമ്പോ ആ ഭീകരവാദികൾ വളർന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ആളുകളാണ് ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങളാണ് അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. കൊളംബോയില് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ ആളുകളിൽ എത്ര ആൾക്കാർ മരിച്ചു? ആരാ ഉത്തരവാദി? ഭീകരവാദികൾ നടത്തിയ ബോംബാക്രമണം. അതുകൊണ്ട് ഭീകരവാദികൾ നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ അതിൽ കൊല്ലപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഭീകരവാദികൾ കേരളത്തിൽ വളർന്നു വരുമ്പോ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ ഭരണത്തിൽ വരണം. ഇത് കേരളത്തിലെ നിരവധി ക്രൈസ്തവ നേതാക്കന്മാർ അവർ സ്വകാര്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്, പരസ്യമായിട്ട് ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ചില ആളുകളൊക്കെ ചില ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ പരസ്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാറശാല മണ്ഡലം എന്ന് പറയുന്ന പ്രദേശം, ഈ പ്രദേശം ആ തരത്തിൽ ഈ ആശങ്കപ്പെടുന്ന ജനസമൂഹങ്ങളുടെ പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഭീകരവാദികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭീകരവാദികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭരണത്തിലേറാൻ ശ്രമിക്കുന്ന ആളുകൾ, അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, അങ്ങനെയുള്ള ആളുകളുടെ നിലപാടുകളോട് വലിയ വിയോജിപ്പ്. ആ വിയോജിപ്പ് സാധാരണക്കാരായിട്ടുള്ള വിവിധ സമുദായങ്ങളിൽ പെടുന്ന ആളുകളുടെ മനസ്സിൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയാൻ കാരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൂടി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളം സമാധാനപരമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കുന്നമോ വേണ്ടയോ? ഇപ്പൊ നിങ്ങൾ ഇന്നലെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ സീറ്റ് 25 നിന്ന് 27. കഴിഞ്ഞ ദിവസം ഒരാള് എനിക്കൊരു മെസ്സേജ് അയച്ചു മുസ്ലിം ലീഗിന്റെ സീറ്റിന്റെ വർധനവിനെ കുറിച്ച്. കോൺഗ്രസിന്റെ സീറ്റ് ചുരുങ്ങി ചുരുങ്ങി വരുന്നു, മുസ്ലിം ലീഗിന്റെ സീറ്റ് കൂടിക്കൂടി വരുന്നു. എന്താ മുസ്ലിം ലീഗിന്റെ സീറ്റ് കൂടിയാലുള്ള കുഴപ്പം? ഇതുപോലത്തെ കുഴപ്പങ്ങളാണ്. അതുകൊണ്ട്
ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം സംസ്ഥാനത്തെ എല്ലാ പ്രദേശത്തെയും ജനങ്ങൾക്ക് സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കേവലം ബിജെപിയും അല്ലെങ്കിൽ എൻഡിഎയും യുഡിഎഫും എൽഡിഎഫും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പുരോഗതി ഭാവിയിൽ ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് കേരളം ഭീകരവാദികളുടെ താവളമാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ആ നികുതിപ്പണം കട്ടുമുടിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കരവന ജയൻ ഈ പറശ്ശാല മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം.